നിയമം ബാധകമല്ലാത്ത മന്ത്രി. മന്ത്രി തോമസ് ചാണ്ടിയുടെ നിയമലംഘനം പുറത്തു കൊണ്ടുവന്ന ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ശരിവച്ച ആലപ്പുഴ കളക്ടറുടെ ഇടക്കാല റിപ്പോർട്ട്. ലേക്ക് പാലസ് റിസോർട്ടിനായി അനധികൃതമായി നിലം നികത്തിയെന്ന് കണ്ടെത്തിയ ഇടക്കാല റിപ്പോർട്ട് റവന്യൂ മന്ത്രിക്ക് കളക്ടർ കൈമാറി. ഇതിനിടെ തോമസ് ചാണ്ടിയുടെ മാത്തൂർ ദേവസ്വം ഭൂമി ഇടപാടിനെതിരെ നടപടിയെടുക്കാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറിയോട് റവന്യൂ മന്ത്രി നിർദ്ദേശിച്ചു. ആലപ്പുഴ കളക്ടറുടെ ഇടക്കാല റിപ്പോർട്ട് തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങൾ കൂടുതൽ സ്ഥിരീകരിക്കുന്നു. ലേക്ക് പാലസ് റിസോർട്ടിലെ പാർക്കിംഗിനും പ്രധാന വഴിക്കുമായി അനധികൃതമായി നിലനികത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തുന്ന ഇടക്കാല റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത ശരിവയ്ക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങളും കൂടി പരിഗണിച്ചാണ് ഈ നിഗമനം. ഭൂമിഘടനയിൽ മാറ്റമുണ്ടായിട്ടുണ്ടെന്നാണ് തെളിഞ്ഞത്. ഭൂനിയമങ്ങൾ ലംഘിക്കപ്പെട്ടു. നിയമലംഘനങ്ങളിൽ അന്തിമ നിഗമനത്തിലെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും കളക്ടറുടെ ഇടക്കാല റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തോമസ് ചാണ്ടിയുടെ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി അധികൃതരിൽ നിന്ന് വിശദീകരണം കേൾക്കും. രേഖകളുമായി ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഇടക്കാല റിപ്പോർട്ടാകുമ്പോൾ അത് അപൂർണമാണല്ലോ, അതുകൊണ്ട് കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. മാത്തൂർ ദേവസ്വത്തിന്റെ 34 ഏക്കർ ഭൂമി തോമസ് ചാണ്ടിയും കുടുംബവും അനധികൃതമായി കൈവശം വയ്ക്കുന്നുവെന്ന പരാതിയിൽ അന്വേഷിച്ച് നടപടിയെടുത്ത് അറിയിക്കാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി. വ്യാജ പവർ ഓഫ് അറ്റോണി അടക്കം ഉപയോഗിച്ചാണ് ഭൂമി കൈവശപ്പെടുത്തിയതെന്ന് ലാൻഡ് ട്രൈബ്യൂണൽ അപ്പലേറ്റ് കണ്ടെത്തിയിരുന്നു. തോമസ് ചാണ്ടിക്കെതിരായ രാഷ്ട്രീയ നീക്കവും ഭരണമുന്നണിയിൽ സജീവമായി. ഇടതുമുന്നണി അഴിമതി വച്ചുപൊറിപ്പിക്കില്ലെന്ന് CPI ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. നോട്ട് ഓൺലി ഇൻ ദി ക്യാബിനറ്റ് ഇൻ ദി LDF ദിസ് ടൈപ്പ് ഓഫ് അലിഗേഷൻസ് ആർ ടു ബി ഡിസ്കസ്ഡ്. വി ആർ നോട്ട് ടു ഡിഫൻഡ് എനിബഡി വിത്ത് വെരി സീരിയസ് അലിഗേഷൻസ് വിച്ച് ഹാവ് ഗോട്ട് സം ട്രൂത്ത് ഇൻ ഇറ്റ്. ആരോപണങ്ങൾ ഇടതുമുന്നണി ചർച്ച ചെയ്യണമെന്ന ആവശ്യമുയർത്തുന്നത് CPI ദേശീയ നേതൃത്വമാണെന്നത് ശ്രദ്ധേയം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.